ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോണിനെ ടി വി ആയും സി സി ടി വി ആയും ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിന് ഹമീദ് ഓർബിറ്റ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ സ്മാർട്ട് ഫോണിനെ ടി വി ആയും സി സി ടി വി ആയും ഉപയോഗിക്കണമെങ്കിൽ ആദ്യമായി നമുക്ക് വേണ്ടത് യു എസ് ബി ക്യാമറ എന്ന പേരിലുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിരിക്കണം. പ്ലേ സ്റ്റോറിൽ നമ്മൾ യു എസ് ബി ക്യാമറ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഐക്കണോടുകൂടി വരുന്ന ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാനിവിടെ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു യു എസ് ബി ക്യാമറ, അതായത് യു എസ് ബി വെബ് ക്യാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു എസ് ബി ക്യാമറയോ ഒരു ഒ ടി ജി കേബിളിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ മൈക്രോ യു എസ് ബി പോർട്ടിലേക്ക്, അതായത് നമ്മുടെ ചാർജിങ് കണക്ട് ചെയ്യുന്ന പോർട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ശേഷം ഒ ടി ജിയിലേക്ക് ക്യാമറ കണക്ട് ചെയ്യുക. ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പെർമിഷൻ ചോദിക്കും, അതെല്ലാം ഓക്കെ കൊടുക്കുക. അപ്പോൾ ക്യാമറയിൽ നിന്നുള്ള വീഡിയോ വ്യക്തമായി നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമുക്ക് സ്റ്റിൽ ഫോട്ടോ എടുക്കുവാനും റെക്കോർഡ് ചെയ്യുവാനും സെർവറുമായി കണക്ട് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ സെറ്റിംഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ വീഡിയോ ആസ്പെക്ട് റേഷ്യോ, അതുപോലെ നമ്മുടെ സ്റ്റോറേജ് ലൊക്കേഷൻ, മൈക്രോഫോൺ എനേബിൾ സ്വിച്ച്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഈ സ്മാർട്ട് ഫോണിനെ ടി വി ആയി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓഡിയോ വീഡിയോ സിഗ്നലിനെ യു എസ് ബി ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഈ ഡിവൈസ് കൂടി ആവശ്യമുണ്ട്. ഈ ഡിവൈസ് ഓൺലൈനിൽ ലഭ്യമാണ്. ഇതിന് 500 രൂപയുടെ മുകളിലാണ് വില വരുന്നത്. ഇത് നിങ്ങൾക്കൊന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഈ ഡിവൈസും നമ്മുടെ സ്മാർട്ട് ഫോണുമായി കണക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒ ടി ജിയുടെ സഹായം ആവശ്യമുണ്ട്. ഇത് ഒരു ഒ ടി ജി വഴി നമ്മുടെ ഫോണുമായി കണക്റ്റ് ചെയ്യുക. ഇത് കണക്റ്റായതിൻ്റെ സൂചനയായി ഇവിടെ ഒരു ഗ്രീൻ നിറത്തിൽ ഒരു എൽ ഇ ഡി തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻപുട്ടുകൾ വരുന്നത് നമ്മുടെ നോർമൽ ഓഡിയോ വീഡിയോ ഇൻപുട്ടും അതുപോലെ ഒരു എസ് വീഡിയോ ഇൻപുട്ടുമാണ് ഈ ഡിവൈസിനുള്ളത്. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഒരു വീഡിയോയും 2 ചാനൽ ഓഡിയോയുമുള്ള 3RCA കോഡ് വയർ ഉപയോഗിച്ചാണ്. ഇതിൽ യെല്ലോ പിൻ വീഡിയോയും റെഡും വൈറ്റും 2 ചാനൽ ഓഡിയോയുമാണ് വരുന്നത്. ആ കളർ പ്രകാരം തന്നെ നമ്മൾ ഈ ഡിവൈസിലോട്ട് കണക്റ്റ് ചെയ്താൽ മതി. ആദ്യം ഞാനിവിടെ വർക്ക് ചെയ്യിച്ച് കാണിക്കുന്നത് ഒരു DVD പ്ലെയറിൽ ഒരു CD ഇട്ടുകൊണ്ട് അതിൽ നിന്നുള്ള വീഡിയോയാണ് നമ്മുടെ ഫോണിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഈ DVD പ്ലെയറിൻ്റെ ഔട്ട്പുട്ടിലും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ കളർ പ്രകാരം തന്നെ വീഡിയോയും 2 ചാനൽ ഓഡിയോയും കണക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ DVD പ്ലെയറും സ്മാർട്ട് ഫോണും നമ്മുടെ ഈ ഡിവൈസ് വഴി കണക്റ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലെ വീഡിയോ നമുക്ക് സ്മാർട്ട് ഫോണിൽ വ്യക്തമായി കാണാവുന്നതാണ്. സൗണ്ടും നല്ല ക്ലാരിറ്റിയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഈ DVD പ്ലെയർ പോലെ വീഡിയോ ഔട്ട്പുട്ടുള്ള ഏതൊരു ഡിവൈസിൽ നിന്നും നമ്മുടെ ഫോണിലേക്ക് ഈ ഡിവൈസ് വഴി നമുക്ക് അനായാസം കണക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് DTHലേക്ക് ഈ ഡിവൈസ് കണക്റ്റ് ചെയ്യുന്നതാണ്. സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ റിമോട്ടിലാണ് നമ്മൾ ചാനലുകളെല്ലാം മാറ്റുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡിവൈസിന് പ്രത്യേകം റിമോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ പോലെ തന്നെ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ റിമോട്ടിൽ ചാനലുകൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ TVയിൽ ചാനലുകൾ മാറുന്നത് പോലെ തന്നെ മാറ്റി കാണാവുന്നതാണ്. ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് ഡെസ്ക്ടോപ്പുമായും ലാപ്ടോപ്പുമായും എല്ലാം കണക്ട് ചെയ്ത് അതിലും ഇതുപോലെ വീഡിയോസ് കാണുവാനും റെക്കോർഡ് ചെയ്ത് വെക്കുവാനുമുള്ള ഓപ്ഷനുകളുണ്ട്. ഈ ഡിവൈസ് വാങ്ങിക്കുമ്പോൾ ഇത് PCയുമായും ലാപ്ടോപ്പുമായും കണക്ട് ചെയ്യാനുള്ള ഡ്രൈവർ CDയും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കുക.
സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു.